ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആക്രി സാധനങ്ങൾ കൊണ്ടിട്ടുള്ള ഒരു കൊച്ചു ഗാർഡനാണ്. അത് ഓരോന്നും ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് എന്താണെന്നറിയാവോ? നമ്മുടെ ചിരട്ട വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്താണെന്നറിയാവോ? ഇത് നമ്മുടെ ഗ്ലാസ് വയ്ക്കുന്ന സ്റ്റാൻഡ്. അതെൻ്റെ മോള് വീട് മാറിയപ്പോൾ അങ്ങോട്ട് അവിടെ നിന്ന് അവരെല്ലാം ആക്രി സാധനം പെറുക്കിയിട്ടപ്പോൾ ഞാൻ അതെല്ലാം അതിനകത്തുനിന്ന് പെറുക്കിയെടുത്ത കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. അത് വെച്ച് ഇതിങ്ങനെ ഒരു തട്ടുണ്ടാക്കി, ഒരു പി ബി സി പൈപ്പ് ഒരു ബക്കറ്റിൻ്റെ പകുതി കഷ്ണത്തിനകത്ത് മണ്ണ് നിറച്ച് അതിൻ്റെ മേളിൽ സിമെൻറ്റ് നിറച്ചിട്ട് ഞാൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുഴുവൻ പി ബി സി പൈപ്പിലാണ് ചരടി കോർത്ത്. ഇതും മറ്റേ ഹെർബാലി ഫുഡിൻ്റെ ടിന്നാണ്. ആ ടിന്ന് മുറിച്ച് പെയിൻറ് ചെയ്തെടുത്തതാണ് ഞാൻ. അതാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട, ഇതെന്താണെന്നറിയാവോ? ഇത് ഈ ടിന്നുകൾ കണ്ടില്ലേ, ഈ ടിന്നുകളെല്ലാം ഐസ്ക്രീമിൻ്റെ, എൻ്റെ കൊച്ചുമക്കൾ കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ ടിന്നുകളാണ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അത് ഞാൻ ചുവപ്പ് പെയിൻ്റ് അടിച്ച് എടുത്തതാണ്. ഇത് ഞാൻ വാങ്ങിച്ച ചട്ടികളാണ്. അപ്പോൾ അത് ഒരു കുട്ടി ഗാർഡൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് എൻ്റെ ഒരു ഒത്തിരി ദിവസം കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ്. ഒരു ഒന്നൊന്നര ആഴ്ചകളമായി ഇതിൻ്റെ പുറത്തുള്ള പണി തുടങ്ങിയിട്ട്. ഇതിങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തെടുക്കുമായിരുന്നു. എൻ്റെ മക്കളുടെ കളിപ്പാട്ടമാണ്, കൊച്ചുമക്കളുടെ കളിപ്പാട്ടമാണ്. അതൊക്കെ അതിനകത്തു നിന്നെല്ലാം പെറുക്കി എടുത്ത് വെച്ചതാണ്. ഒരു ഹാങ്ങറിൻ്റെ കമ്പിയാണത് വളച്ചെടുത്തിരിക്കുന്നത്. അതിൽ ക്രീപ്പിംഗ് ചാർലിയുടെ ചെടിയെ പടത്തി കെട്ടിയിരിക്കുകയാണ് ഞാൻ. പെട്ടെന്ന് പേരൊക്കെ അങ്ങ് മറന്നു പോകും ഞാൻ, കേട്ടാ. അതിനകത്ത് ഒന്നും വിചാരിക്കല്ലേ, എനിക്ക് ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് പറയാനായിട്ട് ഇങ്ങനെ ഓർമ്മ കിട്ടത്തില്ല. പിന്നെ എന്തുവാ, ഇത് ടർട്ടിൽ വൈനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. മണ്ണ് ഇട്ടിട്ട് അതിൻ്റെ മീതെ ഇച്ചിരി പൂഴിയൊക്കെ വിതറി ടർട്ടിൽ വൈൻ പിടിപ്പിച്ചിരിക്കുകയാണ്. കണ്ണാടി ചെടിയും ഇതും ബാമ്പുവും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോന്ന്, ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു തൈയാണ്. ഇത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇത് അറിയത്തില്ല. സ്നേക് പ്ലാന്റ് ആണോ ഇത്? അല്ല, എന്തോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇത്തവണ എൻ്റെ റോസെല്ലാം ഞാൻ വെട്ടി നിർത്തിയത് കാരണം എല്ലാം നല്ല സൂപ്പറായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. നിറയെ പൂവുണ്ടായിട്ടുണ്ട് എല്ലാത്തിലും. അല്ലാതെ ഞാൻ അഞ്ചാറ് ചട്ടി കൂടെ എടുത്ത് നിങ്ങൾക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളു. ഇത്രയുമാണ് ഞാൻ ചട്ടിക്ക് വേണ്ടി എടുത്തത്. നിങ്ങളുടെ എൻ്റെ കുട്ടിക്കാരന് വേണ്ടി ചെയ്തത് ഈ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഈ ആക്രി സാധനങ്ങളുടെ ഇത്രയുമാണ്. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളു. അല്ല, വളരെ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു സാധനമാണിത്, സൺഫ്ലവർ. ഇതിപ്പോൾ കാണാനില്ല. പണ്ടൊക്കെ ഗാർഡനിലൊക്കെ നമ്മൾ ചെന്നാൽ ഇതൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ആ എണ്ണപ്പാട ഇത് ഉണ്ടാക്കുന്ന ആ പാടത്ത് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. സൂര്യകാന്തി പാടത്ത് ചെന്നാൽ മാത്രമേ സൂര്യകാന്തി ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ പല ഗാർഡനിലും പോയിട്ട് ഈ അടുത്ത കാലത്ത് അങ്ങ് ഒന്നും കണ്ടില്ല. അത് പിന്നെ ഇതിപ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഇതിൻ്റെ. അതിനെ ഞാൻ എനിക്കിതിൻ്റെ അരി കണ്ടപ്പോൾ എനിക്കൊരു സംശയം, സൂര്യകാന്തി. അപ്പോൾ ഞാൻ അവിടുത്തെ അയൽവക്കത്തൊരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് കുരു താഴെ കിടക്കുന്നത് കണ്ട് കൈ. അപ്പോൾ ഞാനത് പെറുക്കി എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് സൂര്യകാന്തിയുടെ ആണെന്ന് തോന്നി. എന്തോ ആകട്ടെ, കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അഞ്ചാറ് തൈ കളുത്തെങ്കിൽ ഒരെണ്ണവേ നന്നായിട്ട് കിളുത്ത് കിട്ടിയുള്ളു. ഏതായാലും അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അവൾ നല്ല വിടുക്കിയായിട്ടതേ വിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇത് മേലോട്ട് വരും, ഇനി നേരെ മുകളിലോട്ട് വരും. അത് കഴിഞ്ഞ് വളഞ്ഞ് 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 സൂര്യൻ അസ്തമിക്കുന്നതനുസരിച്ച് തിരിഞ്ഞ് തിരിഞ്ഞ് പടിഞ്ഞോട്ട് പോകും. ഇപ്പോൾ അവൾ കിഴക്കോട്ട് നിൽക്കുകയാണ്. ഇതിപ്പം എങ്ങും കാണാനില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് എൻ്റെ കുട്ടികാരുടെ? എല്ലാവർക്കും ഇഷ്ടമായ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് കണ്ടും കേട്ടും ഞാൻ അതിനകത്ത് സന്തോഷിക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം. എല്ലാവരോടും നന്ദി.